അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹബീബിങ്ങളെ, അൽ മക്കത്തുൽ മുക്കറമയിലെ മത്താഫിൽ നിസ്കാരം കഴിഞ്ഞ്, തവാഫിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കാരം കഴിഞ്ഞ് സംസം അല്പം കുടിച്ച് നമ്മുടെ ആ സാർത്ഥവാഹക സംഗമിത സഫാ കുന്നിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സഫാ എന്ന് പറയുന്ന മല ചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിൽ, ജീവിതത്തിൽ ചില പർവ്വതങ്ങളുണ്ട്. ഒന്ന് ഹിറ, നമ്മളവിടെ അടുത്ത ദിവസം പോകുമ്പോൾ പറയാം. രണ്ട് ഗാറു സൗർ, പോകും അവിടെ പറയാം. ജബൽ ഖുബൈസ്, സഫ മർവ, അർഫയിലെ ജബലുർ റഹ്മ, മദീനയിലെ ഉഹദ് പർവ്വതം, ജബലുർ റുമാത്ത് പർവ്വതം, ഇങ്ങനെ പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില മലകളുണ്ട്. പരിസ്ഥിതിയും പ്രകൃതിയുമൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിൽ പർവ്വതങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ. പർവ്വതങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭയുടെ ഒരു ദിവസം പോലുമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രജ്വലമായ ഒരധ്യായമാണ് സഫ എന്ന് പറയുന്ന മല. കർമ്മപരമായ ഒരമലിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് സാർത്ഥവാഹക സംഘത്തിലെ ഹബീബിങ്ങളെ, നമ്മൾ ചവിട്ടിക്കയറാൻ പോകുന്ന മലയുടെ ആധ്യാത്മികമായ ഒരാഴത്തെക്കുറിച്ച് നമ്മൾ ബോധിക്കുന്നത് നല്ലതാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഏറ്റവും അടുത്തവരോട് അങ്ങ് ദഅവത്ത് ചെയ്യ്, പ്രൊപ്പഗേഷൻ ചെയ്യ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവ് വന്നപ്പോൾ, ഒരു പ്രഭാതത്തിൽ നമ്മളിപ്പോൾ ചവിട്ടിക്കയറാനിരിക്കുന്ന സഫാകുന്നിൻ്റെ മുകളിൽ കയറി പുണ്യനബി വിളിക്കുകയാണ്. സബാഹ എന്ന് വിളിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സബാഹ, പ്രഭാതമേ. അത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാ ഇവിടെ ഒരു പ്രൊപ്പഗേഷൻ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. ചിലപ്പോഴങ്ങ് സംസാരിക്കുക, എന്തെങ്കിലും ചോദ്യമെറിയും. നോക്കൂ, നിങ്ങൾ ആ വിളിയാളം കേട്ട് മക്കയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളെല്ലാം സഫാ പർവ്വതത്തിൻ്റെ ചുറ്റും തിങ്ങിക്കൂടുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നിമിഷങ്ങൾ അവരെ ഇങ്ങനെ നോക്കി നിന്നു. ആ മുഹൂർത്തം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. എന്തോ ഒരു അത്ഭുതകരമായ സംഭവം വരാനിരിക്കുന്നു. എന്തിനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചത് എന്നറിയാൻ വേണ്ടി അവർ ഓടി വന്നപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരാമുഖം നടത്തുകയാണ്. ഹബീബിൻ്റെ ആ ശൈലി അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ പ്രയോഗങ്ങൾ ഇഷ്ടപ്പെട്ടു. പ്രഭാതത്തെക്കുറിച്ച് സംസാരിച്ച് അവർ, ഹബീബ് പറയുകയാണ്, ഈ തഴ്വരയിൽ അശ്വാരൂഢരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ സുസജ്ജരായി നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കുതിരപ്പടയാളികളായ ഒരു വലിയ സൈനിക വ്യൂഹം, അറബികളെ, ഖുറൈശികളെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് സഫാ മലയുടെ, നമ്മൾ കയറാനിരിക്കുന്ന മലയുടെ മുകളിൽ കയറി പ്രവാചകൻ്റെ ചോദ്യം. അവരൊന്നടങ്കം പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും, താങ്കൾ സത്യമല്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞതായി അറിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിയിട്ടുണ്ടാവും അപ്പോഴല്ലേ, അല്ലേ? ആ നിമിഷം ഒന്നും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. ആ ശ്രോതാക്കളും ഹബീബും തമ്മിലുള്ള നിഗൂഢമായ ഒരു ബന്ധം ഈ ആമുഖത്തിലൂടെ രൂപപ്പെടാൻ പോകുന്ന, പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രസംഗമാണെങ്കിലും ശരി, ഏത് പരിപാടിയാണെങ്കിലും ഓഡിയൻസിൻ്റെ ശ്രദ്ധ കിട്ടണം. പഴമക്കാരായ അലിമീങ്ങൾ അതുകൊണ്ടാണ് ബുർദ വാടിയിരുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചില ചേഞ്ചുകൾ വേണ്ടി വരും. ഒരു സദസ്സിൽ ഇങ്ങനെ
ഒരു കവിത കൊണ്ട് തുടങ്ങിയാൽ, ഒരു ഗാനം കൊണ്ട് തുടങ്ങിയാൽ, ശ്രീ സുകുമാർ അഴീക്കോട് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജവഹർ ബാലഭവനിൽ തൃശ്ശൂരിൽ നടത്തിയ സാപ്തദിന പ്രഭാഷണത്തിലെ 7 ദിവസത്തെ പ്രസംഗവും കേൾക്കാൻ ഞാൻ പോയിട്ടുണ്ട്. സാഗരഗർജനം എന്നാണ് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം വലിയ പ്രഭാഷകനോ വായനക്കാരനോ ഒക്കെ ആയിരുന്നെങ്കിലും ശരി, ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ, നമ്മുടെ വിഷയമൊന്നുമല്ല, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ, അദ്ദേഹം പ്രസംഗം തുടങ്ങുക ആ സാഹചര്യത്തിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഒരു ഫ്ലവർ വേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുമാർ അഴീക്കോട് അതിലേക്ക് നോക്കിയിട്ട് പറയും, ഇതുപോലെയാണ് ആധുനിക ലോകത്തിൻ്റെ ചില ചിന്തകൾ, കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ജീവനില്ല, കടലാസ് പൂക്കളാണ്. കണ്ടോ, സദസ്സിൻ്റെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ചെടുക്കും അവിടെ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് ഈ മാതൃക വന്നിട്ടുള്ളത്. പലപ്പോഴും ചോദ്യങ്ങളിലൂടെയാണ് ഇൻട്രാക്ട് ചെയ്യാറുള്ളത്, തൻ്റെ പ്രബോധിതരോട് പ്രൊപ്പഗേഷൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. സഫാക്കുന്നിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മലയുടെ മുകളിൽ കയറി വാസബാഹ എന്ന് വിളിച്ചു പറഞ്ഞ് ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ ഹബീബ് പറയുകയാണ്, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് അശ്വാരൂഢന്മാരായ ഒരു വലിയ സൈനിക വ്യൂഹം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഉറപ്പായും വിശ്വസിക്കും. നീ സത്യമല്ലാതെ ഒരിക്കൽ പോലും തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന ദൈവദൂതനാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, സൊഫാമലയെ പലരും അത്രമേൽ പ്രാധാന്യത്തോടെ കാണാറില്ല. ഞാൻ പറയുന്നു, ഇസ്ലാമിക നവജാഗരണ ചരിത്രത്തിൻ്റെ പ്രോജ്വലമായ അധ്യായത്തിൻ്റെ പരസ്യ പ്രഖ്യാപനത്തിൻ്റെ ഹബീബിൻ്റെ ശബ്ദം മുഴങ്ങാൻ ഭാഗ്യം കിട്ടിയ മലയാണ് സൊഫ മല എന്ന് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആലോചിച്ച് നോക്ക്, അവിടെ നിന്നാണ് നൂറ്റാണ്ടുകളെ അതിജയിച്ച, സഹസ്രാബ്ദങ്ങളിലൂടെ കടന്നുപോയ സർവതല സ്പർശിയായ ഒരു മഹാശയത്തിൻ്റെ മഹാപ്രഖ്യാപനത്തിൻ്റെ വേദിയായത്. ഇതാ നമ്മൾ കയറാൻ നിൽക്കുന്ന ഈ സഫ മലയുടെ മുകളിൽ നിന്നാണ് അതിൻ്റെ അവസാനമുണ്ടാകുന്നത്. തൊട്ടടുത്തുള്ള അറഫായിലെ നമ്മളവിടെ പോകും ഒരു ദിവസം. ജബലുർ റഹ്മ എന്ന ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ടാണ് അൽയൗമ അക്മൽതു ലക്കും ഇലാഹിൽ ആയ അവസാന ആദർശത്തിൻ്റെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ വരുന്ന അവസാനത്തെ ആയത്ത് ഇറങ്ങുന്നത്. ഖുർആനിലെ അവസാനത്തെ ആയത്തല്ല ഞാൻ പറയുന്നത്. സഫ കുന്നിൽ നിൽക്കുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ ഈ അർത്ഥത്തിൽ ചിന്തിച്ചു കൊണ്ടല്ലാതെ ചുമ്മാ അങ്ങ് കയറി നിൽക്കരുത്. ഹബീബ് പറയുകയാണ്, ആ മലയുടെ മുകളിൽ നിന്ന് കഅബ് ബിൻ ലുഐയിൻ്റെ സന്തതികളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക, മുറത്തു ബിൻ കഅബിൻ്റെ മക്കളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അബ്ദുഷംസിൻ്റെ സന്താനങ്ങളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അബ്ദു മനാഫിൻ്റെ സന്തതികളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക, ബനു ഹാഷിമിൻ്റെ സന്തതികളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക, അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനങ്ങളെ നിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക, മുഹമ്മദിൻ്റെ പുത്രി ഫാത്തിമ നിന്റെ ശരീരത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അല്ലാഹുവാണേ, അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഊടമപ്പെടുത്താൻ എനിക്ക് സാധ്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം എത്ര അനുയോജ്യമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. സഫ ആ കുന്നിലാണ് ഹദറത്ത് ആദൻ നബി അലൈഹിസ്സലാം കയറി നിന്നിട്ടുള്ളത്. പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ് ഹർഷപുളകിതമായ മണ്ണാണത്. മനുഷ്യകുലം കേട്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനപ്രസാദത്തിൻ്റെ പരസ്യ പ്രബോധനത്തിൻ്റെ ആ മറ്റൊലി മുഴങ്ങിയത് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അന്ധവിശ്വാസവും ജീർണതയും ബാധിച്ച് നാശത്തിലേത്ത് നടക്കുകയായിരുന്ന ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രമങ്ങൾ ഇവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. എക്കാലത്തെയും പ്രഭാഷകന്മാർക്ക് മാതൃകയായ, എക്കാലത്തെയും ദഅവത്തിൻ്റെ മാതൃകയായ പ്രൗഢമായ സംസാരത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് സഫ മല. ആ മലയിൽ നിന്ന് തൂകിയ വെളിച്ചമാണ്
അതെ നൂറ്റാണ്ടുകളിലേക്ക് അവിരാമ പ്രവാഹം പോലെ അനസ്യൂതമായ ഒഴുക്കായി കടന്നുപോയിട്ടുള്ളത്. ഭൂഖണ്ഡങ്ങളെ അതിജയിച്ച് സകരപ്പരപ്പുകൾക്കപ്പുറത്തേക്ക്, സൈകത ശൈലങ്ങൾക്കപ്പുറത്തേക്ക്, മാമലകളുടെ നാടുകൾക്കപ്പുറത്തേക്ക് കടന്നുപോയ ഇസ്ലാമിൻ്റെ വൈജയന്തി പറപ്പിച്ച ആദ്യത്തെ സ്ഥലമാണ് ജബലു സഫ എന്നാലോചിച്ചിട്ട് മതി നിങ്ങൾ അവിടെ നിൽക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആ അർത്ഥത്തിൽ നിൽക്കാൻ. തീർന്നില്ല. ഇത് പറഞ്ഞപ്പോൾ, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ, നേരത്തെ അശ്വാരൂഢ സേന വരുന്നു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായും വിശ്വസിക്കും, നീ നുണ പറയുന്നവനല്ല എന്ന് എല്ലാവരും കൂടി സമ്മതം പറഞ്ഞ ആ ജനത പറയുകയാണ്, ഇന്നക്കെ മജ്നൂൻ, അല്ലാ നിഭ്രാന്തനാണ് മുഹമ്മദ്, നിഭ്രാന്തനാണ് മുഹമ്മദ്. അബൂ ലഹബ് കളവാക്കി കളഞ്ഞു. കടുത്ത ശത്രുതയുടെ തുടക്കമായിരുന്നു അവിടെ. അബൂ ലഹബിൻ്റെ പത്നി ഉമ്മു ജമീല നബി സല്ലല്ലാഹു അലൈഹി സല്ലം നടന്നു പോകുന്ന വഴികളിലൊക്കെ മുള്ളുകൾ വാരി വിതറാറുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലമയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഈ സഫ കുന്നിൻ്റെ താഴ്വരയിൽ വെച്ച്. ജിബിരിയിൽ ഇറങ്ങി വന്ന് ഓതിക്കൊടുക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, തബ്ബത് യദാ അബീ ലഹബി വതബ്ബ മാ ഖുർആൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കിയേ, അബൂ ലഹബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപ്പ വഴി ബന്ധമുള്ളയാളാണ്, എന്നിട്ടും ഖുർആൻ പറഞ്ഞത് എന്താണ്? തബ്ബത് യദാ അബീ ലഹബിം വതബ്ബ, അബൂ ലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു. അതൊരു അറബി സ്റ്റൈലാണ്, അല്ലാതെ കൈ മാത്രം നശിക്കുമെന്നല്ല, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ സമ്പത്തോ ധനമോ അവന് ഉപകാരപ്പെടില്ല. നോക്കൂ, അറേബ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് മാൻ ആയിരുന്നു, ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു ആര്? അബൂ ലഹബ്. ഉഖാള് ചന്തയിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട പ്രൊഡക്ട്സുകളാണ് വിതരണത്തിന് വെച്ചിരുന്നത്. ഷാമിലേക്കും യമനിലേക്കും മരുഭൂമി താണ്ടിക്കടന്ന് കടന്നുപോകുന്ന ഒട്ടക കാഫിലകളുടെ ചുമലുകളിൽ നിറഞ്ഞിരിക്കാറുള്ളത് അബൂ ലഹബിൻ്റെ വൻ സമ്പാദ്യമായിരുന്നു. ഓരോ 3 മാസവും കഴിഞ്ഞ് ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന കാഫിലക ഒട്ടകക്കൂട്ടങ്ങളുടെ മുകളിൽ അദ്ദേഹത്തിനുള്ള വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എ ഗ്രേറ്റസ്റ്റ് മെർച്ചൻ്റ് ആയിരുന്നു അദ്ദേഹം, വലിയ പണക്കാരൻ, അറേബ്യ വിലക്ക് വാങ്ങാൻ കഴിയുന്ന പണക്കാരൻ. വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും അവനും തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. സഫ കുന്നിലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനത്തെ എതിർത്തപ്പോൾ ആയത്തിറങ്ങിയതാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അവർ വിറക് ചുമക്കുന്നത് കൊണ്ടല്ല, ഏഷണി കൂട്ടി നടക്കുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏഷണി പറഞ്ഞു നടക്കുകയായിരുന്നവർ. എന്തായിരുന്നു അന്ത്യം? അബൂ ലഹബിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് ചെറിയ ഒരു പരു വന്നു. നിങ്ങളുടെ നാട്ടിലെ അതിനെന്തുട്ട പറയുന്നത് എനിക്കറിയില്ല. ഒരു ഒരു ഉണല് വന്നു, എന്താ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഏയ്, നമ്മൾ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒരു തടിപ്പ് വരില്ലേ, അത് വന്നു. അബൂ ലഹബ് ഇരുന്നും നിരന്തരമായി ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ആ മുറി വലുതായി, അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി, മലിന വെള്ളം അതിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. കടുത്ത ദുർഗന്ധമായിരുന്നു അതിനുണ്ടായിരുന്നത്. തൻ്റെ പത്നി പറഞ്ഞു ബെഡ്റൂമിലേക്ക് കടക്കരുത് എന്ന് അബൂ ലഹബിനോട്. കുരു വന്നു, അത് പൊട്ടി ഒലിക്കാൻ തുടങ്ങി. കണ്ടോ നിങ്ങൾ? തബ്ബത് യദാ അബീ ലഹബിം വതബ്ബ്, ബെഡ്റൂമിൽ നിന്ന് പുറത്താക്കി, പുറത്തെ ചായ്പിൽ കിടക്കാൻ തുടങ്ങി അബൂ ലഹബ്. അറേബ്യ വിലക്ക് വാങ്ങാൻ കഴിവുള്ള ആ വലിയ മെച്ചൻ്റ് വീടിൻ്റെ പുറത്ത് കിടക്കാൻ തുടങ്ങി. മക്കൾ പറഞ്ഞു വീട്ടിൻ്റെ ഉള്ളിലും കിടക്കാൻ പറ്റില്ല, മുറ്റത്ത് കിടക്കണം.
റോട്ടിലേക്കായി മക്കയിൽ അങ്ങാടിയിൽ താമസിക്കാൻ തുടങ്ങി. ഒക്കാല് ചന്തയിൽ അന്തിയുറങ്ങാൻ തുടങ്ങിയ മനുഷ്യൻ ചാക്ക് വിരിച്ചു കിടക്കാൻ തുടങ്ങി. ശരീരത്തിൽ മുഴുവൻ പരുക്കൾ വന്നു. അങ്ങാടിയിലെ ആളുകൾ പറഞ്ഞു, ഇവിടെ കിടക്കാൻ പറ്റൂല, ഇവിടെ കച്ചവടം നടക്കേണ്ട സ്ഥലമാണ്, ഇവിടെ ബിസിനസ് നടക്കേണ്ട സ്ഥലമാണ്, ഇവിടെ ഗന്ധം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എവിടെയും ഇരിക്കാൻ കഴിയാതെ അബൂലഹ ഓടുകയാണ്. ആ മാരകമായ രോഗത്തിൽ അയാൾ മരണപ്പെട്ടപ്പോൾ മക്കളോട് പറഞ്ഞു, ഉപ്പച്ചിയുടെ മയ്യത്തെടുത്ത് കുഴിച്ചിട എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്. മക്കൾ പറഞ്ഞു, ഗന്ധം കൊണ്ടടുക്കാൻ കഴിയുന്നില്ല. ആലോചിച്ച് നോക്കണമേ, ആലോചിച്ച് നോക്കണമേ, മക്കൾ ആ ശവം അടക്കാൻ പോലും തയ്യാറായില്ല. അബീസീനിയയിലെ ഹബ്ഷായിലെ അടിമകളെ കൊണ്ടുവന്നു അയാളെ മറവ് ചെയ്യാൻ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മക്ക മുഴുവൻ തന്നാലും ശരി, അയാളെ ഞങ്ങൾ മറവ് ചെയ്യൂല. അവസാനം പുഴുവരിക്കുന്ന ആ ശവത്തെ, ഡെഡ് ബോഡിയെ ഈത്തപ്പനയുടെ തണ്ടുകൊണ്ട് കുത്തിയെടുത്ത് ഒരു 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 കുഴിയിലേക്ക് തട്ടിമൂടി. തബ്ബത് യദ അബൂ ലഹബ്. സഫാ മലയുടെ പ്രഖ്യാപനത്തെ ആദ്യമായി എതിർത്ത് എതിർത്തത് കൊണ്ടല്ല, ഹബീബിനെ കുറിച്ച് നുണ പറഞ്ഞ മനുഷ്യന് ലഭിച്ച അള്ളാഹുവിൻ്റെ ഖുർആൻ പ്രഖ്യാപിച്ച ശിക്ഷയാണത്. ഓർത്തിട്ട് നിന്നാൽ മതി. സഫാ മലയുടെ മുകളിൽ ഇസ്ലാമിൻ്റെ വിജയപ്രഖ്യാപനത്തിൻ്റെ പരസ്യപ്രഖ്യാപനത്തിൻ്റെ മലയിൽ ഇതാ സാർത്ഥവാഹക സംഘമേ നമ്മൾ കയറാൻ പോവുകയാണ്. കയറിക്കോളൂ, ഇൻഷാല്ലാന്ന് പറയൂ, എല്ലാവരും കയറിക്കോളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. സഫാ കുന്നിൻ്റെ മുകളിൽ കയറി നിന്ന് നമ്മൾ കഅബ മന്ദിരത്തിലേക്കൊന്ന് നോക്കണം. കഅബയെ നോക്കിയിട്ട് നമ്മളിങ്ങനെ പറയണം, ان الصفا والمروة من شعائر الله سورة البقرة ഒരായത്താണത്. ان الصفا والمروة من شعائر الله സഫയും മർവയും അല്ലാഹുവിൻ്റെ സിംബലാണ് കേട്ടോ. ദ സിംബൽ ഓഫ് ഗോഡ്, അല്ലാഹുവിൻ്റെ അടയാളമാണ്. ആലോചിച്ച് നോക്കിയേ, ലോകത്തൊരു പർവ്വതത്തെക്കുറിച്ച് ഇത്രമേൽ അഭിമാനകരമായി അള്ളാഹു സംസാരിച്ചിട്ടുണ്ടോ? ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ സഫയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ നിന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല. എത്രയോ തവണ പോകുമ്പോഴൊക്കെ ഹാജിമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന സഫ, ഇന്ന സഫ, വൽ മർവ, വൽ മർവ, ഷായിരില്ല ഷായിർ, അള്ളാ അക്ബർ, ഒറ്റ പോക്കാണ്. ആലോചിച്ച് നിൽക്കണം. സഫ കുന്നിൻ്റെ മുകളിലെ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ നൂറാനിയത്തിൻ്റെ പദപങ്കജം പതിഞ്ഞ മലയാണത്. ഹളറത്ത് ആദം പ്രവാചകൻ കയറി നിന്ന മലയാണത്. ഹളറത്ത് ഇബ്രാഹീം പ്രവാചകൻ കയറി നിന്ന മലയാണത്. ഫമൽ ഹജ്ജൽ ബൈത അവീതമറ ഫല ജുനാഹ അലൈഹ് ഐ യതവഫ ബിഹിമ വമൻ തതവ ഖൈറ فَإِنَّ اللَّهَ شَاكِرٌ عَلِيمٌ സൂറത്തുൽ ബഖറയുടെ 188-ാമത്തെ വചനം. എല്ലാവരും പറഞ്ഞോ, എല്ലാവരും പറഞ്ഞോ ഹബീബികളെ, ഇൻഷാല്ലാന്ന് പറയൂ. ഇനി നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തുകയാണ് കഅബയിലേക്ക്. കൈ ഉയർത്തി പറയും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സഹി ചെയ്യാൻ പോകുന്നത്. ഹബീബിങ്ങളെ, സഫ മർവയുടെ ഇടയിൽ 320 മീറ്റർ ഉണ്ട്. സഫയിൽ നിന്ന് മർവയിലേക്ക് ഒരു തവണ നടന്നാൽ ഒന്നായി, സഹി ഒന്നായി. ചുമ്മാ നടക്കലാണ്, വേറെ ഒന്നുമില്ല, നമ്മൾ അതിലേക്ക് വരും. മർവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചു മടങ്ങിയാൽ രണ്ടായി, വീണ്ടും സഫയിൽ നിന്ന് മർവയിലേക്ക് മടങ്ങിയാൽ മൂന്നായി, പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് 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 അങ്ങനെ 7 തവണ മടങ്ങി. അവസാനത്തെ റൗണ്ടിൽ, അവസാനത്തെ യാത്രയിൽ നമ്മൾ മർവയിൽ എത്തിച്ചേരും. മർവ മറ്റൊരു പർവ്വതമാണ്. അപ്പോൾ 320 × 7 ഗുണിക്കണം, അത്രയും ദൂരം നടക്കണം. ഏകദേശം ഒരു, എൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഒരു ഒരു ഒരു
മൂന്നര കിലോമീറ്റർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ നടത്തത്തിനല്ല, ഏഴ് നടത്തത്തിന്. നമ്മൾ സഫ കുന്നിൽ ഒന്ന് അതിൻ്റെ അറ്റത്ത് കയറി നിന്നു. എത്ര കിലോമീറ്റർ വരികയെന്നാണ് ചോദിച്ചത്? അതായത് 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ഓക്കെ, അപ്പം 320 മീറ്റർ ഇൻറ്റു 7 അതിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര വരിക നോക്കിയാൽ മതി. ഓക്കെ, അതൊരു വിഷയമല്ല, നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. പ്രായമുള്ളവർ ആരെങ്കിലും വീട്ടിലിരുന്ന് കേൾക്കുന്നുവെങ്കിൽ ഇത്രയൊക്കെ നടക്കണല്ലോ എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കണ്ട, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഇൻഷാല്ലാ സഫയിൽ നിന്ന് നമ്മളൊരു നിയ്യത്ത് വെക്കുന്നുണ്ട്, ഞാൻ സഹി ചെയ്യുകയാണ് അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. പുരുഷന്മാർ നേരത്തെ തവാഫ് ചെയ്യുമ്പോൾ ഇൽത്തിബ രീതിയിലാണ് മേൽത്തട്ടം ഇട്ടിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ. അതുപോലെ തന്നെ സഹിയിലിടൽ സുന്നത്തുണ്ട്, നിർബന്ധമില്ല. സുന്നത്തുണ്ട് പക്ഷെ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. ഇനി തെറ്റി കേട്ടിട്ട് നാളെ നിങ്ങൾ പ്രസ്താവന ഇറക്കണ്ട, സഹിയിലും അങ്ങനെ ഇടണം എന്ന് ഞാൻ പറഞ്ഞു. സുന്നത്താണ് അപ്പോൾ ഇടണം, പക്ഷെ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സഹിയിലും അങ്ങനെ ഇടൽ സുന്നത്തുണ്ട് എന്ന് കിതാബിലുണ്ട്, തവാഫിൽ ഇടുന്നത് പോലെ. ഓക്കെ, നമ്മൾ ഈ സംഗമിത സഫായിൽ നിന്ന് ഇന്ന സഫാ വൽ മർവത മിൻ ശഐറില്ലാഹ് എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇതാ പോവുകയാണ്, മർവയിലേക്ക് പോവുകയാണ്. ഒരു 120 കിലോമീറ്റർ ആണ്, അല്ല സോറി 320 മീറ്റർ ആണ്, സോറി മീറ്റർ ആണ്. 120 മീറ്റർ കഴിഞ്ഞാൽ പച്ചക്കളറിൽ അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തിയാൽ പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ ഓടണം. നോക്കൂ, നമ്മുടെ വീടിൻ്റെ ഒരു ഹാള് പോലെ തന്നെയാണ്, നമ്മുടെ വീടിൻ്റെ ഒരു ഹാള് പോലെ തന്നെയാണ്, ഒരു ഹാള് പോലെയാണ്. അല്ലാതെ അതിൽ മലയൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അവിടെ മലയൊന്നുമില്ല. ആ 120 മീറ്റർ കഴിഞ്ഞാൽ പുരുഷന്മാർ ഓടണം. എന്താണ് സഹിയിലെ നിബന്ധന എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്, കേട്ടോളൂ. അൽബദോ ബിസ്സഫാ ഫിൽ ഔത്താർ, ആദ്യമായി തുടങ്ങുമ്പോൾ, ഒന്നാമതായി തുടങ്ങുമ്പോൾ സഫയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്, അതിൻ്റെ സുന്നത്താണ്. വബിൽ മർവതി ഫിൽ അസ്ഫാ, മടങ്ങുമ്പോൾ ആരംഭിക്കേണ്ടത് മർവയിൽ നിന്നാണ്. രണ്ട്, അദമുസാരിഫിൻ, ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. എന്തിനാണ് സഹി ചെയ്യുന്നത് എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകരുത്. മർവയിൽ ഒരു സാധനം മറന്നു വെച്ചിട്ട് അതെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പോഴൊരു സഹി ചെയ്യാമെന്ന് കരുതിയാൽ അങ്ങനെ ശരിയാകില്ല, ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്, സുന്നത്തിനെതിരാണ്. മൂന്ന്, കൗനുഹു ബിബത്തിനിൽ വാദി ബൈന സഫാ വൽ മർവ, നന്നായി ശ്രദ്ധിക്കണം, നല്ല എക്സ്റ്റൻഷൻ നടന്നിട്ടുണ്ട്, അവിടെ വീതി കൂട്ടിയിട്ടുണ്ട് സഫയും മർവയും. ഏകദേശം ഇപ്പോഴുള്ള സഫാ മർവയുടെ മധ്യഭാഗത്തുകൂടെ പോകലാണ് നല്ലത്. മധ്യഭാഗത്തുകൂടെ വീൽചെയറിൻ്റെ ഒരു ഒരു ട്രാക്കാണെങ്കിലും അതിന് ഓരം പറ്റി നടക്കലാണ് നല്ലത്. കാരണം ഇങ്ങോട്ടും അങ്ങോട്ടും സഫാ വീതി കൂട്ടിയിട്ടുണ്ട്, പഴയകാലത്തെ സഫാ വീതി കൂട്ടിയിട്ടുണ്ട്. എവിടെ വീതി കൂട്ടിയാലും എവിടെ നടന്നാലും സഹി കിട്ടും, പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അഞ്ച്, കതോജമീൽ മസഫാ, വഴിദൂരം മുഴുവൻ മുറിച്ചു കടക്കണം. സഫയിൽ നിന്ന് മറുവയിലെത്തുന്നതിൻ്റെ മുമ്പ് മടങ്ങിപ്പോകരുത്. സാധ്യമായ രീതിയിൽ അവിടെ പാറക്കല്ലുകൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ അങ്ങേ അറ്റത്ത് കാലെത്തുന്നത് വരെ നടക്കണം, ഇടയിൽ ഇങ്ങനെ മടങ്ങിപ്പോകരുത്, അതും ഒരു സുന്നത്താണ്. നാല്, കൗനു സഹി ബഅദ തവാഫിൻ, തവാഫിന് ശേഷം മാത്രമാണ് സഹിയുള്ളൂ. തവാഫ് നമുക്കെപ്പോഴും ചെയ്യാം സുന്നത്തായി, പക്ഷെ സഹി മാത്രമായി ചെയ്യൽ ഒരു അമലില്ല, ലോകത്തൊരു അമലില്ല. തവാഫിന് ശേഷമല്ലാതെ സഹിയില്ല, നിർബന്ധമായ തവാഫിന് ശേഷം, അല്ലെങ്കിൽ പിന്നെ കുദൂമിൻ്റെ തവാഫിന് ശേഷം. ഈ ആറ്, കൗനുഹു സബഅ, ഏഴു തവണ നടക്കണം. ഇപ്പം എന്തേ പറഞ്ഞത്, സഫയിൽ നിന്ന് മർവയിലേക്ക് ചുമ്മാ നടക്കുകയാണ്, അവിടെ റുക്കുഇല്ല, സുജൂദില്ല, അമലുകളൊന്നും അവിടെ ചെയ്യാനില്ല. ചിലതൊക്കെ
ദിക്കറുകളുണ്ട്, പല ദിക്കറുകളും ചൊല്ലാനുണ്ട്. ഇപ്പോഴത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഇനി അതറിയില്ലെങ്കിൽ മലയാളത്തിൽ പറയണം, ഏതു വഴിത്താരയിലൂടെയാണ് നടന്നു പോകുന്നത് എന്നോർക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിലിന് വെള്ളമില്ലാതെ ജലരഹിതമായ സൈഗതപ്പരപ്പിൽ കാലിട്ടടിക്കുന്ന ഇസ്മായിലിന് വെള്ളമുണ്ടോ എന്ന് നോക്കാൻ ഓടിക്കയറിയ ജബലു സഫ മലയുടെ മുകളിലാണ് കയറിയത്. മർവയിലേക്ക് നടന്നു പോകുമ്പോൾ സഫ ഒരു കുന്നാണ്, മർവയും ഒരു കുന്നാണ്, അതിൻ്റെ നടുവിൽ ഒരു ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ന്ന ഭാഗമാണ്, താഴെ ഒരു താഴ്ന്ന ഭാഗമാണ്. അവിടെ എത്തിയപ്പോൾ ഇസ്മായിലിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഹജർ ബീവി കുറച്ച് സ്പീഡിലോടി. അതുകൊണ്ടാണ് പുരുഷന്മാരെ, നിങ്ങൾ പച്ച തൂണിൻ്റെ സമീപമെത്തിയാൽ കുറച്ച് ദൂരം ഓടണം. കണ്ട, സ്ത്രീകളെ ഇസ്ലാം ബഹുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രപ്പകാണ്ട ഉണ്ടാക്കുന്നവരോട് പറയുകയാണ്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് മഹദിയായ ഹാജർ ബീവി ഓടിയ അവിടെ ഓടണം, അവിടെ ലോകത്തെ സകല പുരുഷന്മാരും ഓടണം. ഇപ്പോഴവിടെ സ്ത്രീകൾ ഓടേണ്ടതില്ല. അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ഒരു പരിഗണനയാണ്. അപ്പോൾ നമ്മൾ മർവയിലേക്ക് എത്തി, മർവ എന്ന കുന്നിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയാൽ ബിസ്മില്ലാ അള്ളാഹു അക്ബർ, പിന്നെയും തിരിച്ചു മടങ്ങുകയാണ് സഫയിലേക്ക്, പിന്നെയും മർവയിലേക്ക്, പിന്നെയും സഫയിലേക്ക്, പിന്നെയും മർവയിലേക്ക്. 7ാമത്തെ തവണ നമ്മൾ മർവയിൽ എത്തിച്ചേരും. നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട, അവിടെ ഒന്നും ചെയ്യാനില്ല, ചുമ്മാ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. പക്ഷേ ആ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇന്ന സഫാ വൽ മർവ മിൻ ശഇറില്ലാഹ്, അള്ളാഹുവിൻ്റെ അടയാളത്തിലൂടെയാണ് നടന്നു പോകുന്നത്. ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ നടന്നുപോയ മണ്ണിലൂടെയാണ് നടന്നു പോകുന്നത്. എപ്പോഴെങ്കിലും അവിടെ എത്തുമ്പോൾ ഹാജിമാരെ ഉമ്മ ഉമ്മ എന്നൊരു വിളിയാളം മനസ്സിലുയരുമോ? ഓർത്തു നോക്ക്, ഉമ്മ എന്നൊരു വിളി പൊട്ടുന്നുണ്ടോ ചങ്കിൽ? അല്ലേ, അറബ് വംശത്തിൻ്റെ സോഴ്സായ ഇസ്മായിൽ അലൈഹിസ്സലാം ഉമ്മ അവിടെയാണ് നടന്നുപോയത്. ഒരു ഉമ്മ വെള്ളം കിട്ടാതെ മകന് വേണ്ടി ഓടിയ നാടാണ്. സഹോദരിമാരെ കേൾക്കുന്ന പെണ്ണുങ്ങളെ, അവിടെ എത്തുമ്പോൾ മക്കൾ സ്വാലിഹീങ്ങളാകാനും മക്കളുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ദുആ ചെയ്തു നോക്കൂ. ഇസ്മായിൽ എന്ന മകനെ ഓർത്ത് വേപതു പൂണ്ട ഒരു ഉമ്മ ഓടിയ മണ്ണിലൂടെയാണ് ഈ സാർത്ഥവാഹക സംഘമേ നമ്മൾ ഓടുന്നത്. സഹി പൂർത്തിയായി. ഇൻഷാല്ലാഹ് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുടിയെടുക്കുക എന്നുള്ളതാണ്. ഉംറയുടെ ഭാഗമായി പുരുഷന്മാർ തല മുഴുവൻ മുണ്ഡനം ചെയ്യലാണ് അഫ്ലലായ സുന്നത്ത്. സ്ത്രീകളോട് പതുക്കെ നടന്നാൽ മതി. പുരുഷന്മാർ കുറച്ചു വേഗത്തിൽ, ചില ആളുകളൊക്കെ ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെയാണ് ഓടുന്നത്. എന്താണതിന് കാരണം എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഓടാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉസൈൻ ബോൾട്ട് ജമൈക്കയുടെ സ്പ്രിന്റ് താരം, കാലുകളിൽ അക്കിനി ജ്വലിപ്പിച്ച ഓട്ടക്കാരൻ, അതേപോലെയൊക്കെ ചില ആളുകൾ ഓടുന്നുണ്ട്. അങ്ങനെയൊന്നും ഓടണ്ട. സ്ത്രീകളും ഓടും ചിലപ്പോൾ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സംഘത്തിലുള്ള പുരുഷന്മാർ ഓടിയാൽ റബ്ബേ ഇവിടെ നമ്മൾ ഒറ്റക്കാകുമെന്ന് കരുതി ആ സാധുക്കൾ ഓടുന്നുണ്ട്. നിങ്ങൾ ഓടണ്ട, സ്ത്രീകൾ ഓടണ്ട. ഇപ്പോൾ നമ്മൾ സഹി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ സഫ മർവയിലെ ഇടയിൽ നടക്കുന്നതിനാണ് സഹി എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ഥലത്തിൻ്റെ പേര് മസ് ആ എന്നാണ്, എഴുതി വെച്ചോളൂ. മസ് ആ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ ചെയ്യുന്ന അമലിൻ്റെ പേര് സഹി എന്നാണ്. ഇനി 2-3 സംശയമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ എത്തുമ്പോൾ ഓർക്കണം, നമ്മൾ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ബാങ്ക് കൊടുത്തത്, എന്തുട്ട് ചെയ്യും? അപ്പോൾ ഇക്കാമത്ത് കൊടുത്താൽ നമ്മൾ അവിടെ നിസ്കരിക്കണം. കഅബയുടെ അവിടെ തവാഫ് ചെയ്യുമ്പോൾ ഇടതുവശത്തെപ്പോഴും കഅബ ഉണ്ടാകണമെന്ന് പറഞ്ഞ നിബന്ധനയൊന്നും ഈ ഇതിലില്ല. നമ്മൾ നിസ്കാരത്തിന് കൈ കെട്ടണം. ചിലപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റേക്കാവും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടാകുക. എന്നാലും കൈകെട്ടി നിസ്കാരം കഴിഞ്ഞ് ബാക്കി പൂർത്തീകരിച്ചാൽ മതി. ഓക്കെ, വേറൊരു സന്തോഷ വാർത്ത കൂടിയും പറഞ്ഞുതരാം. സഹി ചെയ്യാൻ വലു നിർബന്ധമില്ല. ഓക്കെ, തവാഫിൽ വലു നിർബന്ധമാണ്, സഹി ചെയ്യാൻ വലു നിർബന്ധമില്ല. എന്ന് വെച്ച് വലു ആരും കളയൊന്നും വേണ്ട. വലു എപ്പോഴും ദായിമിൽ വലു ആയിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ സഹി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരാൾ 7 തവണ ചെയ്തതിന് ശേഷം സംശയമായി, കൺഫ്യൂസ്ഡായി,
ഞാൻ ആറാണോ ഏഴാണോ ചെയ്തത്? അപ്പോൾ ഒന്നുകൂടി പൂർത്തീകരിച്ചാൽ മതി. ഒരാൾക്ക് സംശയം ഏഴാണോ എട്ടാണോ ചെയ്തത്? അപ്പോൾ ഒരു കുഴപ്പമില്ല, ഇനി തലമുണ്ടനം ചെയ്യുക. അവിടെ വെച്ച് തലമുണ്ടനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ബാർബർ ഷോപ്പുകളുണ്ട്, അവിടെ പുരുഷന്മാർ പോയി തലമുണ്ടനം ചെയ്യുക. അതല്ലെങ്കിൽ മൂന്ന് ഭാഗത്തു നിന്നായി ഒരു മൂന്ന് മുടി വെട്ടിയാലും മതി. സ്ത്രീകൾ അവിടെ വെച്ചോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയോ, അവിടെ വെച്ചാകുമ്പോൾ പുരുഷന്മാർ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഹോട്ടലിൽ പോയി ഈ വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തുനിന്നും വിടുന്നു മുടി നീളത്തിലെടുത്ത് ഒരു വിരൽ വലിപ്പത്തിൽ മുറിച്ച് കളഞ്ഞാൽ മതി. ഇതോടുകൂടി മിനിഞ്ഞാന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം കിട്ടിയ നമ്മൾ ഉംറ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തേ പറഞ്ഞുള്ളൂ, ഇഹ്റാം കിട്ടി, ചില നിബന്ധനകൾ പാലിച്ചു, തവാഫ് ചെയ്തു, മക്കാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചു, അല്പം സംസം കുടിച്ചു, സഫ മറവയിൽ ഏഴ് തവണ നടന്നു, മുടി മുറിച്ചു, ഉംറ പൂർത്തിയായി. പറയാൻ എളുപ്പമാണ്, തലമുണ്ടനം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്നത് ഇത്തിബാഉ സുന്നയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അംഗീകരിക്കുക എന്നുള്ളത്. രണ്ട്, നമ്മളൊരു കർമ്മത്തിൽ നിന്ന് മുടിയൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് ഒഴിവാകുന്നത് പോലെ എന്തിനൊരു സ്റ്റോപ്പ് വേണമല്ലോ, എൻഡ് വേണമല്ലോ, അതിലൊരു അടയാളം കൂടിയാണത്. ഉംറ കഴിഞ്ഞു, നമ്മൾ ഹോട്ടലിലേക്ക് പോയി വിശ്രമിക്കുന്നു, ഇനി നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഉംറ വീണ്ടും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മരണപ്പെട്ടുപോയ ഉപ്പച്ചിയുടെ പേരിൽ ഒരു ഉംറ ചെയ്യണം, മരണപ്പെട്ടുപോയ ഉമ്മാക്ക് പകരം ഒരു ഉംറ ചെയ്യണം. നമ്മൾ പോവുകയാണ് തൻഈമിലേക്ക് പോവുകയാണ്, അവിടെയാണ് മലക്കുകൾ മറവ് ചെയ്ത മഹാനായ മനുഷ്യനെ കാണാൻ നമ്മൾ പോവുകയാണ്. നമ്മൾ തൻഈം എന്ന് പറഞ്ഞാൽ 6.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രദേശമാണ്, മദീനയിലേക്കുള്ള ഒരു പ്രധാന റോഡാണത്, വേറെയും റോഡുണ്ട്. അവിടെ മസ്ജിദു ആയിഷ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, മസ്ജിദു ആയിഷ. എന്തുകൊണ്ടാണ് ആ പള്ളിക്ക് ആയിഷ എന്ന് പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ നിന്നാണ് ഇഹ്റാം കെട്ടിയത് ഉംറയ്ക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജത്തുൽ വദാഇൽ മക്കയിലേക്ക് ഹജ്ജിന് വന്ന ആയിഷ ബീവിക്ക് മെൻസസ് ഉണ്ടായിരുന്നു, മെൻസസ് പീരീഡായി. തവാഫല്ലാത്ത എല്ലാം ഹജ്ജിൽ ചെയ്യാം പീരിയഡ് സമയത്ത്, സ്ത്രീകൾക്ക് അറഫയിൽ നിൽക്കാം, മുസ്ദലിഫയിൽ നിൽക്കാം, ഒക്കെ ചെയ്യാം, പക്ഷെ തവാഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ തവാഫിന് വേണ്ടി വെയിറ്റ് ചെയ്തു ആര്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ളവരും. അവർ ഉംറയും ചെയ്തു, പക്ഷെ ആയിഷ ബീവിക്ക് ഉംറ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ നമ്മൾ പോകാനിരിക്കുന്ന തൻഈമിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഹറമിൻ്റെ അതിർത്തിയാണ്, ഹറമിൻ്റെ ഏറ്റവും അടുത്ത അതിർത്തി തൻഈമാണ്. മസ്ജിദ് ആയിഷ നിൽക്കുന്ന സ്ഥലം 6.5 കിലോമീറ്ററാണ്, ചില സ്ഥലത്ത് 22 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അതായത് ഇന്നലെ പറഞ്ഞത് ഓർക്കുന്നവർക്കറിയാം, ഒരു മുനിസിപ്പാലിറ്റിക്ക് 4 അതിരുകളുണ്ടാവും, അല്ലെങ്കിൽ 4, 5, 10 ഒക്കെ അതിരുകളുണ്ടാവും. അതിനപ്പുറം മറ്റൊരു ജില്ലയാകും, മറ്റൊരു മുനിസിപ്പാലിറ്റിയാകും, മറ്റൊരു ജില്ലയൊക്കെ ആകും. എന്നതുപോലെ ഹറം ഷെരീഫിൻ്റെ ഏറ്റവും അടുത്ത അതിർത്തിയാണ് 6.5 കിലോമീറ്ററുള്ള തൻഈം. അവിടെ പോയിട്ടാണ് ആയിഷ ബീവി ഹറമിൻ്റെ പുറത്തു പോകണം ഇഹ്റാം കെട്ടണമെങ്കിൽ. നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്നല്ലേ ഇഹ്റാം കെട്ടിയത്, അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ്. പോവല്ലേ, എല്ലാവരും ഒന്നും എടുത്തോളൂ, കുളിച്ചോളൂ, നഖം വെട്ടിക്കോളൂ, നഖമുണ്ടെങ്കിൽ, കക്ഷഗുഹ്യ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞോളൂ, മനോഹരമായി ഇഹ്റാമിൻ്റെ ഒരു കുളി കുളിച്ചോളൂ. നമ്മൾ ആയിഷ പള്ളിയിൽ പോവുകയാണ്, അവിടെയാണ് തൻഈം. അവിടെ ഒരു മഹാസംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്, മഹാനായ ഖുബൈബ ഖുബൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം നടന്ന സ്ഥലമാണത്. എഴുതി വെച്ചോളൂ, ആ പേരൊന്ന് എഴുതി വെച്ചോളൂ, പലപ്പോഴും അവിടെ പോകുന്നവർക്ക് ആ ചരിത്രം അറിയണ്ടാവില്ല. ഖുബൈബ റളിയല്ലാഹു ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് ഖുബൈബ റളിയല്ലാഹു അൻഹു. ബദറിൽ അദ്ദേഹം മക്കക്കാരനായ ഹാരിസ് ബിനു ആമിർ എന്ന് പറയുന്ന ഒരാളെ വധിച്ചു. മക്കയിലെ വലിയ തറവാട്ടുകാരനായിരുന്നു ഹാരിസ് ബിനു ആമിർ. അദ്ദേഹത്തെ കൊന്നത് ഖുബൈബ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ ഹാരിസ് ബിനു ആമിറിൻ്റെ മക്കൾക്ക് വലിയ ശത്രുതയുണ്ടായിരുന്നു ഖുബൈബ റളിയല്ലാഹു അൻഹുവിനോട്. അയിടെയാണ് കാലം കുറച്ച് കഴിഞ്ഞിട്ട് മദീനയിൽ നിന്ന് 10 ആളുകളെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമായി നിയോഗിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തെ ആരോ ഒറ്റിക്കൊടുത്ത് മക്കയിലെ ഖുറൈശികൾ പിടിച്ചു. 7 ആളുകളെ അപ്പോഴേ കൊല ചെയ്ത് കളഞ്ഞു. 3 ആളുകളെ അവർ മക്കയിലേക്ക് കൊണ്ടുവന്നു. മക്കയുടെയും മദീനയിലെയും
ഇടയിൽ വെച്ചിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായി. ഏഴാളുകളെ തലയറുത്തു കൊന്നു, മൂന്നാളുകളെ മക്കയിലേക്ക് കൊണ്ടുവന്നു. അടിമകളാക്കി കൈകാലുകളിൽ ചെങ്ങലയിട്ടിട്ടാണ് കൊണ്ടുവന്നത്. അതിൽ ഉക്കാൾ ചന്തയിൽ ഇവരെ വിൽക്കാൻ കൊണ്ടുവന്ന് നിർത്തി. ആർക്കാണ് വേണ്ടത്? അടിമയായി തടവിലാക്കിയതല്ലേ ഹുവൈബ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചെടുത്തത്? ഹാരിസ് ബിൻ ആമിറിൻ്റെ മക്കളാണ്. അയാൾ ബദറിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. ആ മക്കൾ വാങ്ങി. വീടെത്തുന്നത് വരെ ഹുവൈബ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. വായിൽ നിന്ന് രക്തം വന്നു. ഏകാന്ത തടവിലേക്ക് തള്ളിക്കളഞ്ഞു മഹാനായ ഹുവൈബ റളിയല്ലാഹു തആല അൻഹുവിനെ. അദ്ദേഹത്തിന് പലപ്പോഴും ഭക്ഷണം കൊടുക്കാറില്ല. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറുള്ളത്. പക്ഷേ വീട്ടുകാരൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാന്ത തടവറയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന തന്നൈമിലാണ്, ആ തടവറയിൽ വിശിഷ്ടമായ പല വർഗങ്ങൾ അവിടെ കണ്ടിരുന്നു. അവിടുത്തെ സേവകൻ പോയി മുതലാളിയോട് പറഞ്ഞു, മദീനയിൽ നിന്ന് ആരോ രാത്രി നമ്മുടെ വീടിൻ്റെ മതിലു ചാടിക്കടന്ന് ആ കള്ളന്, നഅൂദുബില്ല, അവന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ, പല വിഭവങ്ങളാണ്. മുതലാളി ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. പക്ഷേ മക്കയിൽ ഒരിടത്തും ലഭിക്കാത്ത, മദീനയിൽ ആ കാലഘട്ടത്തിൽ ലഭ്യമാകാത്ത പഴവർഗ്ഗങ്ങളാണ് മഹാനായ ഹുവൈബ റളിയല്ലാഹു അൻഹുവിൻ്റെ റൂമിലുണ്ടായിരുന്നത്. മറിയം ബീവിക്ക് ഭക്ഷണം കിട്ടിയതൊക്കെ ഖുർആൻ ഉദ്ധരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നു, ഭക്ഷണം കൊടുക്കാതെ കഠിനമായി പീഡിപ്പിക്കുകയാണ്. ഒറ്റയടിക്ക് കൊല്ലാതെ കഠിനമായി പീഡിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, മക്കയിൽ നിന്ന് അദ്ദേഹത്തെയുമായി തന്നൈമിലേക്ക് വന്നു ഹറമിൻ്റെ പുറത്ത് വെച്ച് കൊല നടത്താൻ. ഹറമിൽ അമുസ്ലിങ്ങളായ ആളുകളും കൊല നടത്തിയിരുന്നില്ല കേട്ടോ. ഹറമിനെ അവർ ബഹുമാനിച്ചിരുന്നു, റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ സംഭവങ്ങളൊക്കെ ആ വീട്ടിലുണ്ടായി. ഞാൻ ആ കഥാ തന്തു മാത്രം പറയുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നു, കൊല്ലാൻ വേണ്ടി കുരിശിലേറ്റിയിട്ടാണ് കൊല്ലുന്നത്. കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടി. ആയിരക്കണക്കിന് ആളുകൾ ആ കഴുമരത്തിൻ്റെ ചുറ്റും ആർത്തിരമ്പി നിന്നു. അതിനൊക്കെ ലീഡർഷിപ്പ് കൊടുത്തിരുന്നത് അബൂ സുഫിയാനാണ്, റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമായിട്ടുണ്ട് അബൂ സുഫിയാൻ, നിങ്ങൾ ദേഷ്യപ്പെടണ്ട. അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ അപ്പോഴൊരു സോഫ്റ്റ് മനസ്സ് അദ്ദേഹത്തിന് അപ്പോഴും ഉണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ഒരു വെളിച്ച ഹൃദയത്തിൽ അപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, അനഞ്ഞു കിടക്കുന്ന ഒരു വെളിച്ചം. അദ്ദേഹം ചോദിച്ചു, നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു തരികയാണ്. നിനക്ക് നിൻ്റെ നബിയുടെ അടുത്തേക്ക് പോകാം, കഠിനമായ വേദനയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം, മരണത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞു തരികയാണ്. എന്താണ്? നീ ഒരൊറ്റ വാക്ക് പറയൂ, മുഹമ്മദിനെ ഒന്ന് തള്ളിപ്പറയുമോ ഹുബൈബേ? ഒരു വാക്ക് കൊണ്ടെങ്കിലും നീ ഹുബൈബിനെ ഒന്ന് തള്ളിപ്പറയുമോ? ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൽ മുശ്രിക്കീൻ ഹീനമാ റഫഉ ഹുബൈബ ബിൻ അദി, ഹുബൈബ ബിൻ അദി റളിയല്ലാഹു അൻഹു, ഹുവൈബ ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ അവർ ഉയർത്തിയപ്പോൾ, അലാ ഹസബത്തിൻ ലിയുസ്ലിബൂ, കുരിശിലേറ്റാൻ വേണ്ടി മരത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ, നാദു, അവർ വിളിച്ചു പറഞ്ഞു, അതുഹിബ്ബു അന്ന മുഹമ്മദൽ മകാനക വ അൻത ഫീ ബൈതിക യാ ഹുബൈബ്, അതുഹിബ്ബു, നിനക്ക് ഇഷ്ടമാകുമോ ഹുബൈബേ, അന്ന മുഹമ്മദൻ മകാനക, മുഹമ്മദിനെ നിന്റെ സ്ഥാനത്ത് ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കുക. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്, വ അൻത ഫീ ബൈതിക, നീ നിന്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്, നീ അങ്ങനെയൊന്ന് ആഗ്രഹിക്കുമോ? ഒരു വാക്കുകൊണ്ടൊന്ന് പറയോ. കാരണം നിനക്ക് നൽകാനുള്ള സകല ശിക്ഷയും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ അവസാനത്തെ മാർഗമാണ് മുഹമ്മദിനെ ഒരു വാക്ക് കൊണ്ട് നീ ഒന്ന് എതിർത്താൽ മതി. ഹബീബിങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് പറഞ്ഞ് രക്ഷപ്പെടാം. അവിടെ ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ ഈമാൻ മനസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ അവർ പറഞ്ഞത് പറഞ്ഞാലൊന്നും കുഴപ്പമുണ്ടാവുമൊന്നുമില്ല. ഉത്തരേന്ത്യയിൽ ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ, ഹരേ കൃഷ്ണ ചെല്ലിപ്പിച്ചതിൻ്റെ പേരിൽ, അത് ചെല്ലിയ ചില ആൾക്കാരുണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്തുന്നു വേണ്ട. ഈമാ മനസ്സിൽ വെച്ച്
തൗഹീദ് വെച്ച് അങ്ങനെ പറഞ്ഞു പോയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഫഖാല ഞാൻ പറയില്ല. കൈകാലുകളിൽ ചെങ്ങല വീണ് ചാട്ടവാറുകൊണ്ട് ആ ഞാൻ അടിക്കുകയാണ് കഴുമരത്തിൽ തൂങ്ങിയാടുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിനെ തന്നെ സത്യം മാ ഉഹിബ്ബു അന്ന മുഹമ്മദൽ ആ ഫീ മകാനിഹി അല്ലദീ വഫീഹി തുസീബു ശൗഖ തുദീഹി വഅന്നി ജാലിസു ഫീ അഹ്ലി മാ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടില്ല. എന്തിന് എന്റെ നബിയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴുമരത്തിൽ തൂക്കുന്നത് പോയിട്ട് ഹബീബായ റസൂലുള്ളാന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ളിന്റെ അഗ്രം കുത്തുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല. എന്നിട്ടല്ലേ എന്റെ നബിയെ ഇങ്ങനെ തൂക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക? നടക്കില്ല. എന്റെ ഹബീബിന്റെ തിരുവാദങ്ങളിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല. ഖുറൈശികളെ നിങ്ങൾക്ക് എന്തറിയാം? അതൊരു മനുഷ്യനല്ല, എൻ്റെ കൽബിൻ്റെ തേട്ടമാണ്. ഖുറൈശികളെ നിങ്ങൾക്കെന്തറിയാം? എൻ്റെ ഹബീബ് എൻ്റെ ഹബീബാണത്. അബൂ സുഫിയാൻ അപ്പം പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ലോകത്തൊരു മനുഷ്യനും ഇങ്ങനെ നേതാക്കന്മാരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എങ്കിൽ നിന്നെ കൊല്ലാൻ പോവുകയാണ്, അവസാനം എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിനക്ക്? നിർവഹിച്ചു തരാം. തൂങ്ങിയാടുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവർ, അത്ര സുഖമുള്ള ആട്ടല്ല. കൈയിങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ്, കഴുത്തിൻ്റെ അവിടുന്ന് തൊലിയിൽ നിന്ന് കൊളുത്തി ഇട്ടിരിക്കുകയാണ് കഴുമരത്തിൽ. ഒന്നുകൂടി പറയാം, കൈ കെട്ടിയിരിക്കുന്നു, കുരിശ് താട്ടിയിട്ട് പുറകിലെ തൊലി മുകളിലേ കഴുമരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ചവിട്ടി നിൽക്കുന്നില്ല, തൊലി ഉരിഞ്ഞു വേദന കൊണ്ട് പൊളയുകയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ചോദിച്ചു, അവസാനത്തെ വല്ല ആഗ്രഹമുണ്ടോ? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് റക്അത്ത് നിസ്കരിക്കണം. സമ്മതം കൊടുത്തു. ഇറക്കി വുളു ഉണ്ടായിരുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു രണ്ട് റക്അത്ത് വേഗം നിസ്കാരം കഴിഞ്ഞ് സലാം ഇട്ടിട്ട് പുഞ്ചിരിയോടെ അവരോട് പറയുകയാണ്, ഖുറൈശികളെ, അബൂ സുഫിയാൻ, ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ചിട്ടില്ല. ഒന്ന് ഓർത്തു നോക്ക് ഹബീബിങ്ങളെ, മരണം തൊട്ടു മുന്നിൽ വാപ്പിളർത്തി നിൽക്കുകയാണ്. നമ്മൾ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമൊക്കെ മരണം നമ്മുടെ മുന്നിൽ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇത് മരണം മുന്നിൽ ഉറപ്പായി നിൽക്കുകയാണ്. അടുത്ത രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തില്ല, എൻ്റെ ആത്മാവ് സഞ്ചാരം ചെയ്തു ഉറപ്പുള്ളപ്പോൾ ചിരിക്കുകയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. എവിടെയാണ് നിൽക്കുന്നത് എന്നോർക്കാതെ ലൈഫിൽ ഒരിക്കൽ പോലും നിങ്ങൾ മസ്ജിദുൽ ആയിഷയിൽ പോകരുത്, തൻഈമിൽ പോകരുത്. എത്ര ഹാജിമാരാണ്, എത്ര ഉംറക്കാരാണ് അവിടെ ചിരിച്ച് നടക്കുന്നത്, അവിടെ ഷോപ്പിംഗ് നടത്തുന്നത്, വെറുതെ തമാശ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണാതായാൽ നിന്ന് കൊച്ചു വർത്തമാനം പറയണം. മസ്ജിദുൽ ആയിഷയിൽ ഹബീബിന്റെ പ്രണയം കൊണ്ട് ഇതിഹാസം തീർത്ത ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ രോമാഞ്ചജനകമായ ചരിത്രത്തിന്റെ ഹർഷപുളകിതമായ മണ്ണിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അബൂ സുഫിയാൻ, ഖുറൈശികളെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ നാഥന്റെ മുന്നിലാണ് നിന്നത്, പക്ഷെ ഞാൻ വേഗം നിസ്കരിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ കരുതി പോകും ഖുബൈബിന് മരിക്കാൻ ഭയമുണ്ട്, അതുകൊണ്ട് അയാൾ നിസ്കാരം ഇങ്ങനെ ദീർഘിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ സംശയിക്കില്ലായിരുന്നുവെങ്കിൽ ഖുബൈബ് സലാം വീട്ടുമായിരുന്നില്ല. അത്ര രസമാണ് എൻ്റെ നിസ്കാരത്തിന്. സലാസുൻ മൻ കുന്നഫി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഈമാനിൻ്റെ ടേസ്റ്റ്, ഈമാനിൻ്റെ മാധുര്യം, ഈമാനിൻ്റെ ഹലാവ അവന് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ മൂന്ന് കാര്യം? അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി,
മിമ്മ ശിവഹുമ സൂര്യചന്ദ്ര നക്ഷത്ര ഗോളതാരപഥങ്ങളെക്കാൾ മമലകളെക്കാൾ സമതലങ്ങളെക്കാൾ ആറുകളെക്കാൾ പുഴകളെക്കാൾ ജലാശയങ്ങളെക്കാൾ ഈ ബ്രഹ്മാണ്ട കടാകത്തിലെ സകല വസ്തുവിനെക്കാട്ടിലും ഹുബ്ബുല്ലാഹ് ഹുബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ടായാൽ ഈമാനിൻ്റെ മധുര്യം ലഭിക്കും. ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തൊരു ടേസ്റ്റാണ് എൻ്റെ നിസ്കാരത്തിന്. മരണം മുന്നിൽ നിൽക്കുമ്പോൾ കൈകാലുകൾ വലിച്ചു കീറപ്പെട്ട് അടികൊണ്ട് ശരീരം വിണ്ട് കീറി കരയേണ്ട ഒരു സമയത്ത് ചിരിച്ചു കൊണ്ട് പറയുക, എന്തൊരു ടേസ്റ്റാണ് നിസ്കാരത്തിന്. എൻ്റെ യാത്ര ഹബീബിങ്ങളെ, നമുക്കങ്ങനെ ഈശാംസ്കരിക്കാൻ കഴിഞ്ഞോ? ഞാൻ നിങ്ങൾ ഈശാംസ്കരിച്ചവരല്ലേ, വല്ല ടേസ്റ്റും കിട്ടിയോ? മാരിബി നമസ്കരിച്ചവരല്ലേ, വല്ല സുഖവും കിട്ടിയോ? സുബൈ നമസ്കരിച്ചവരല്ലേ, വല്ല സുഖവും കിട്ടിയോ? ഭാരമല്ലേ എനിക്കും നിങ്ങൾക്കും നിസ്കാരം. യാ അല്ലാ, എന്നിട്ട് പറയാണ്, ഞാൻ സലാമിട്ടില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ കരുതും സലാമിട്ടാതിരിക്കുന്നത് എനിക്ക് മരിക്കാൻ ഭയമുള്ളതാണെന്ന് കരുതിയിട്ടാണ്. അബൂ സുഫിയാൻ ഞെട്ടിപ്പോയി ആ വാക്കിൻ്റെ മുന്നിൽ. പക്ഷേ ഹറമിൻ്റെ പുറത്ത് നമ്മൾ നിൽക്കുന്ന തൻഈമിലെ കഴുമരത്തിൽ കയറ്റി മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ രണ്ടാമത്തെ തവണയും കയറ്റിയപ്പോ അപ്പോഴൊന്ന് കരഞ്ഞുപോയി ഹുബൈബിന് അദി റളിയല്ലാഹു അൻഹു. കരഞ്ഞു, എന്തിനാണ് ആ കരച്ചൽ? മക്കളെ ഓർത്തല്ല, ഭാര്യയെ ഓർത്തല്ല, മരണത്തിപ്പെടാൻ പോകുന്നു എന്നോർത്തല്ല. അല്ലാഹ് എൻ്റെ ഹബീബിന് അവസാനമായൊരു സലാം പറഞ്ഞേക്കാൻ ഒരാളെപ്പോലും ഈ കൂട്ടത്തിൽ ഇല്ലാതെയാക്കിയല്ലോ റബ്ബേ നീ. ഹബീബ് മദീനയിലുണ്ടപ്പോ എനിക്കൊരു സലാം പറഞ്ഞേക്കാൻ കഴിയുന്നില്ലല്ലോ നാഥാ, എൻ്റെ ഹബീബ് ഇതറിഞ്ഞിരുന്നില്ലല്ലോ നാഥാ. എന്നാലും ഹുബൈബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നമ്മൾ നിൽക്കുന്ന തനൈമിൽ മസ്ജിദ് ആയിഷയുടെ കുന്നിൻ ചെരുവില് ആ കഴുമരത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. അബൂ സുഫിയാൻ ചോദിച്ചു കളിയാക്കി പരിഹസിച്ചിട്ട്, ഹുബൈബ് എന്തൊരു വിഡ്ഢിയാണ് നീ, എത്രയോ കിലോമീറ്റർ അകലെയുള്ള മദീനയിൽ നിന്റെ മുഹമ്മദ് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ റസൂലുള്ള മദീനത്തിരിക്കുകയാണ്, ആ സലാം പറഞ്ഞിട്ട് മഹാനായ മഹാനായ അദ്ദേഹം ഒരു പാട്ടങ്ങ് പാടുകയാണ്. ലോക ചരിത്രത്തിൻ്റെ ചേതോഹരമായ രംഗമേ, മനോഹര മനോഞ്ചമായ ഇതിഹാസമേ, മരണത്തിൻ്റെ കഴുത്തിൽ കുരുക്ക് വീഴുമ്പോ വലസ്തു ഉബാലീന ഉഖ്തലു മുസ്ലിമ അലൈ ശിഖിങ്ക ലില്ലാഹി മസ്റഈ ഫദാലിക ഫീ ദാതിൽ ഇലാഹി വഈശാ യുബാരിക് അലാ ഔസാലി സിൽവിൽ മുമസ്റഈ വലസ്തു ഉബാലീഹീന ഉഖ്താലു മുസ്ലിമ. എനിക്ക് പ്രശ്നമില്ല നാഥനെ, ഞാൻ മുസ്ലിമായിട്ടല്ലേ മരിക്കുന്നത് റബ്ബേ. അല ഐ ശിഖിങ്കാന ലില്ലാഹി മസ്റഈ. എൻ്റെ ശരീരങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിച്ചു പാർട്ട് പാർട്ടായി പോയാലെന്താ, വദാലീ കഫീദാത്തിൽ ഇലാഹി 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 വഈശ യുബാരിക് അല ഔസാലി സിൽവിൽ മുമസ്സഈ. എൻ്റെ ശരീരത്തിലെ മുറിഞ്ഞുപോയ അവയവങ്ങളിൽ
ബറക്കത്ത് ചെയ്യും എൻ്റെ തമ്പുരാൻ. ഛേദിക്കപ്പെട്ടു പോയതിലൊക്കെ അള്ളാഹു അനുഗ്രഹം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ സലാം 450 കിലോമീറ്റർ ദൂരെയുള്ള അൽ മദീനത്തുൽ മുനവ്വറ അവിടേക്ക് സലാം പറയുകയാണ്. ഹബീബ് അപ്പോൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഹബീബിൻ്റെ മുഖമങ്ങ് വിവർണ്ണമായി. പുണ്യരമീ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹര മനോഞ്ചമായ മുഖകമലങ്ങളിൽ ദുഃഖത്തിൻ്റെ ചായ പടരുകയാണ്. ഹബീബിൻ്റെ കണ്ണുകൾ അശ്രുഗണങ്ങൾ തുള്ളിത്തുളുമ്പി ഒഴുകി അവിടുത്തെ റോസാ പൂവ് പോലെയുള്ള അതരപുടങ്ങൾ വിതുമ്പി വറച്ചു. എന്നിട്ട് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം യാ ഖുബൈബ്. 450 കിലോമീറ്റർ. വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, പേജർ ഇല്ല, ടെലഗ്രാം ഇല്ല, ടിക്ടോക്ക് ഇല്ല. വഹയ് വരികയാണ് ഹദറത്ത് ജിബ്രീലിൻ്റെ. സഹാബത്ത് ചോദിച്ചു, ആരോടാണ് നബിയേ സലാം അടക്കുന്നത്, ആരോടാണ് നബിയെ? അപ്പൊ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പലടക്കാൻ ആവാത പറയുകയാണ്. ഉഷ്ഖിദ ഖുബൈ ഉസ്തുഷ്ഖിദ ഖുബൈബ്. ഖുബൈബ് ഷഹീദായി കഴിഞ്ഞിട്ടുണ്ട്. മർഹബ 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 ബി റൂഹി ഖുബൈബ്. ഖുബൈബിൻ്റെ റൂഹേ സ്വാഗതം. ജിബ്രീൽ ഇറങ്ങി വന്നു പരിശുദ്ധ റസൂലുള്ളാഹിൻ്റെ മുന്നിൽ. എന്നിട്ടൊരായത്തോതുകയാണ്. ഹബീബിങ്ങളെ, യാത്രാസംഗമേ, തനൈമിൽ കോരിത്തരിച്ച് നിൽക്കുന്നവരെ, മസ്ജിദുൽ ആയിഷയുടെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ആയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അപ്പ ഇറങ്ങാൻ പോവുകയാണ്. ഇനി തരിക്കണം അവിടെ നിൽക്കുമ്പോൾ. ഇനി തനൈമിൽ വെറുതെ നിൽക്കരുത്. പോയവരോടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, പോകാനിരിക്കുന്നവരെ, നിങ്ങൾ തന്നെയുമിൽ ഐഷപ്പള്ളിയിൽ ഇഹ്റാം കെട്ടാൻ പോകുമ്പോൾ വെറുതെ പോകരുത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയാലും, ഏത് ഗവൺമെൻറ് സർവീസിൽ പോയാലും ഓർക്കണേ, ആയത്തിറങ്ങുകയാണ്. ജിബ്രീൽ വന്ന് പറയുക, മർഹബ മർഹബ ബി റൂഹി ഖുബൈബ്. ഖുബൈബേ, അങ്ങയുടെ ആത്മാവിന് സ്വാഗതം. ഏതായത്ത് ഇറങ്ങിയത്? എഴുതി വെച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي يا ايتها النفس المطمئنة ശാന്തമായ ആത്മാവേ, ارجعي മടങ്ങൂ ആത്മാവേ, الى ربك നിന്റെ രക്ഷിതാവിൻ്റെ സങ്കേതത്തിലേക്ക്, റാളിയതം മർളിയ, അല്ലാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, നീ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ സച്ചരിതരായ അടിമകളിൽ നീ ചേർന്നുകൊള്ളൂ ആത്മാവേ. ഫദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കൂ ആത്മാവേ. ഈ ആയത്ത് നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ആയത്തിറങ്ങിയത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തോഷകരമായ മരണം കണ്ടിട്ടാണ്. തീർന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു ഖുബൈബ് എന്നറിയാൻ രണ്ട് സ്വഹാബി വര്യന്മാരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പറഞ്ഞയച്ചു. കൊല ചെയ്യപ്പെട്ട മഹാനായ ഖുബൈബിൻ്റെ പരിശുദ്ധമായ ജനാസ മദീനയിലെ ബഖയിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ കുതിരപ്പുറത്ത് രണ്ടാളെ, സുബൈർ ബിനു അവ്വാം റളിയല്ലാഹു അൻ, മിഖ്ദാദ് ബിനു അംർ റളിയല്ലാഹു അൻ, രണ്ടുപേരും പുറപ്പെട്ടു. ഏകദേശം രാത്രിയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന തൻഈമിലെ കുന്നിൻ ചെരുവിൽ അവരെത്തിച്ചേരുന്നത്.
അവിടെ കാവലുണ്ടായിരുന്നു. കഴുകന്മാർ കൊത്തി വലിച്ചുകൊണ്ട് കളയട്ടെ എന്ന് കരുതി. കടുത്ത ദേഷ്യമായിരുന്നു ഹുവൈബിനോട്. ബദറിൽ അത്ര ശക്തമായ പോരാട്ടം നടത്തിയ ആളാണ് ഹുവൈബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കാവൽക്കാർ ഉറങ്ങിത്തുടങ്ങിയിരുന്നു. കഴുമരത്തിൻ്റെ മുകളിൽ കയറി മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കയറി താഴേക്ക് ജനാസ ഇറക്കുകയാണ്. ഹബീബിൻ്റെ പ്രിയപ്പെട്ടവർ താഴേക്കിറങ്ങി ജനാസ. മരണത്തിൻ്റെ അവസാന നിമിഷം പോലും എൻ്റെ ഹബീബേ എൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കരുതേ എന്ന് ചിന്തിച്ച അവരുടെ ജനാസ കുതിരപ്പുറത്ത് കയറ്റി അതിവേഗം തൻ എയ്മിൽ നിന്നവർ മടങ്ങുമ്പോൾ ശത്രുക്കൾ ഉണർന്നു. പിറകിലൂടെ അവർ കുതിരയെ പായിച്ചു ജനാസ വിട്ടുകൊടുക്കാതിരിക്കാൻ. അതിശീഘ്രം മദീനയിലേക്കുള്ള പാതയിലൂടെ സൈഗത ശൈലങ്ങളിൽ കുതിര കുതിച്ചു പായുമ്പോൾ ശത്രു തൊട്ടടുത്തെത്തുകയാണ്. അത്ഭുതം സംഭവിക്കുകയാണ്. മഹാനായ ഹുവൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ താഴേക്ക് ചാടി. ഏകദേശം തന്നീമിന്റെ അടുത്തായിരിക്കാം, എനിക്കതിൻ്റെ കിലോമീറ്റർ ഒന്നും അറിയില്ല. ഇവർ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആര്? ഈ രണ്ട് സഹാബിവര്യന്മാർ. തിരിച്ചു വന്നപ്പോൾ ശത്രുക്കൾ ജനാസ ചാടിയത് കണ്ടിട്ടില്ല. അവരടുത്തു വന്നു നോക്കുമ്പോൾ അവരുടെ കയ്യിൽ ജനാസ ഇല്ല. അവർ ചോദിച്ചു എവിടെ? അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. അത് വിശ്വസിച്ച് മറ്റവർ തിരിച്ചുപോയി, കാരണം അവരുടെ കയ്യിലില്ല. സെക്കൻഡുകൾക്കൊക്കെ ഒരു ജനാസ മറവ് ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ രണ്ട് സഹാബിവര്യന്മാരും പരിശോധിച്ചു. ഹുവൈബ് റളിയല്ലാഹു അൻഹു ജനാസ കാണുന്നില്ല. നിരാശപ്പെട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നവർ പറഞ്ഞു നബിയെ ഇങ്ങനെയൊക്കെ ഉണ്ടായി സംഭവം. ഹബീബ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു മലക്കുകൾ വന്നെൻ്റെ ഹുവൈബിനെ മറവ് ചെയ്തു. എൻ്റെ ഹുവൈബിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാൻ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആകാശലോകത്ത് നിന്ന് മലാഖമാറിറങ്ങി വന്ന് ഹുവൈബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിരിക്കുന്നതാണ് എന്ന്. മാഷാ അല്ലാഹ്, ഓർത്തു നോക്കിയേ. സെക്കൻഡുകൾക്കകം, മൈക്രോ മൈനൂട്ട് സെക്കൻഡുകൾക്കകം ഹുവൈബ് റളിയല്ലാഹു അൻഹുവിനെ മണ്ണിലേക്ക് കൊണ്ടുപോയി. ആ ഖബർ എവിടെയാണെന്നറിയില്ല. ആ തൊട്ട മണ്ണിൻ്റെ അടിയിൽ എന്നെയാണോ എന്നറിയില്ല. മലകമാർ അത് ബക്കയിൽ എത്തിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹബീബിനെ തൊടാൻ ശത്രുവിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതാണ് മക്കയിൽ വഫാത്തായിട്ട് പോലും മദീനയിലേക്ക് പരിശുദ്ധ തിരുമേനിയുടെ സവിധത്തിലേക്ക് തൻ്റെ ഹുവൈബിനെ കൊണ്ടുവരണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ആഗ്രഹിച്ചത്. അതാണ് നബിയെ സ്നേഹിച്ചാൽ. മനസ്സിലായോ? നമ്മുടെ വിഷയം പ്രവാചക സ്നേഹം അല്ലെങ്കിലും മക്ക പറയുമ്പോൾ എങ്ങനെയാണ് മദീന പറയാതിരിക്കുക? അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഉംറയ്ക്ക് വേണ്ടി, രണ്ടാം ഉംറയ്ക്ക് വേണ്ടി മക്കയിൽ നിന്ന് 6.5 കിലോമീറ്റർ ഉള്ള തൻഈമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞു, നമ്മൾ വാഹനത്തിൽ കയറി മക്കയിലേക്ക് തിരിച്ചു മടങ്ങിക്കഴിഞ്ഞു. ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മൾ ഒന്നിച്ചോ അല്ലാതെയോ മസ്ജിദുൽ ആയിഷയിൽ വരും, എന്തായാലും പോകും. അവിടെ ഉംറയ്ക്ക് പോയാൽ അവിടെ എത്തുമ്പോൾ എല്ലാവരും ബഹളം വെക്കുമ്പോൾ, എല്ലാവരും മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ, എല്ലാവരും യാത്രാസംഘങ്ങളോട് കൗതുക വർത്തമാനം പറയുമ്പോൾ, എൻ്റെ പൊന്നു ഹബീബിങ്ങളെ നിങ്ങളവിടെ കോരിത്തരിക്കാതെ നിൽക്കരുത്, തൻഈമിൽ ഹുവൈബിനെ ഓർക്കാതെ നിൽക്കരുത്, മലക്കുകൾ മറവ് ചെയ്ത മയ്യത്ത് ആണ്. വലസ്തോ ഉബാലീഹീന ഉഖ്താലു മുസ്ലിമാ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഹുവൈബ് റളിയല്ലാഹുവിനെ നമുക്ക് കാണണം. പ്രവാചകനെ സ്നേഹിച്ച ആരെയും നമുക്ക് ഇഷ്ടപ്പെടണം. പ്രവാചകനോട് ഒരു തരി സ്നേഹം കാണിക്കുന്ന ഏതൊരു മനുഷ്യനോട് നമ്മൾ കരുണ കാണിക്കണം. രക്ഷപ്പെടും മുഹമ്മദ് മുഅ്മിനീങ്ങളെ. ഹബീബിന് ഇഷ്ടമുള്ളതിനെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നാളെ നമ്മൾ പോകുന്നത് മസ്ജിദുൽ ശജറയിലേക്കും മസ്ജിദുൽ ജിന്നിലേക്കും ജന്നത്തുൽ മുഅല്ലയിലേക്കും ഹിറാ പർവ്വതത്തിൻ്റെ നിരയിലേക്കും. ഇനി നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം കിട്ടിയെങ്കിലും ഇനി ഉംറ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ ഞാൻ പറയുന്നില്ല. ഗാറു സൗറിലേക്കും പുണ്യനബിയെ പ്രസവിക്കപ്പെട്ട വീട്ടിലേക്കുമാണ് നാളത്തെ നമ്മുടെ ചേതോകരമായ യാത്ര. മസ്ജിദുൽ ജിന്നിൽ പ്രവാചകന്റെ മുന്നിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജിൻമക്കൾ വന്ന് ഇബ്നു മസ്ഊദിനെ ഭയപ്പെടുത്തിയ സംഭവം, ഹബീബ് മാടി വിളിച്ചപ്പോൾ മരം നടന്നു വന്ന സംഭവം,
ആ ചരിത്ര സംഭവത്തിൻ്റെ വർത്തമാനകാലത്തെ ഓർമ്മയായി മസ്ജിദുൽ ജിന്നും മസ്ജിദുൽ ശജറയും അവിടെയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ല, മഹാനായ മുസ്ലിം കേരളത്തിൻ്റെ അഭിമാന ഭജനമായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബഫഖി കിടന്നുറങ്ങുന്ന ബഹയിലേക്ക്, സോറി ജന്നത്തുൽ മുഅല്ലയിലേക്ക് നാളെ നമ്മൾ പുറപ്പെടുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകണം, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ഇതൊന്നും ഹജ്ജ് ക്ലാസ്സിൽ അങ്ങനെ വിശദീകരിച്ച് പറയാത്തതാണ്. എഴുതി വെച്ച് ഓരോ ചവിട്ടടിയിലും മക്കത്ത് പോകാൻ ഭാഗ്യം കിട്ടിയാൽ. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെയാണല്ലോ മനസ്സുകൊണ്ട്. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. സംസമൊക്കെ കുടിച്ച് ഹറമിൻ്റെ ചുറ്റുഭാഗത്ത് ഹബീബിനെ ഓർത്ത്, ഹബീബിൻ്റെ ബാല്യകൗമാര യവനങ്ങൾ ഓടിക്കളിച്ച മക്കത്തുൽ മുക്കറമയിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. താങ്ക് യു ആൾ. ബഷീർ ഫൈസി ദേശമംഗലം. അസ്സലാമു അലൈക്കും.